നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നത്തിങ് ബട്ട് ട്രാവൽ. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റിനെ പറ്റി നമ്മൾ സംസാരിക്കും. പ്രീമിയം ഹെൽമെറ്റ്, ഡെയിലി യൂസ് ഹെൽമെറ്റ്, അങ്ങനെ ഹെൽമെറ്റിനെ പറ്റി സംസാരിക്കുമ്പോഴാണ്. ഓക്കെ, പുതിയ ചാനലാണെങ്കിൽ കാണണമെങ്കിൽ മാക്സ് സബ്സ്ക്രൈബ്, മാക്സ് സപ്പോർട്ട് എല്ലാം എത്തിക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എന്റെ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ബേർഡ് എയർ ആണ്. ഇത് ISI മുദ്രയുള്ള സാധനമാണ്. ഇതിന്റെ മാസം പറഞ്ഞാൽ 150 പ്ലസ് 2000 ആണ് ഇതിൻ്റെ മാസ്. സൈസും പറഞ്ഞാൽ 60 mm. ഓക്കെ, ഈ ഹെൽമെറ്റ് ഞാൻ അറിയാതെ, ഐ മീൻ വണ്ടി എടുക്കുന്ന മുമ്പ് ഞാൻ മേടിച്ച ഒരു ഹെൽമെറ്റ് ആണ് ഇത്. പിന്നെ ഇടുമ്പോൾ ഭയങ്കര ലൂസാണ്. ഒരിക്കലും ലൂസ് ഹെൽമെറ്റ് നമ്മൾ മേടിക്കാൻ പാടില്ല. കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ സ്പീഡ് പോകുമ്പോൾ കാറ്റടിച്ച് നമ്മളെ ഹെൽമെറ്റ് ഇങ്ങനെ തിരിയാനും ചിലപ്പോൾ ഇങ്ങനെ പൊങ്ങി വരാനും ചാൻസ് ഉണ്ട്. എപ്പോഴും ഈ സ്ട്രാപ്പ് ഇടുന്നുണ്ട് ഞാൻ സേവ് ആവുന്നില്ല. കാരണം ഭയങ്കര ലൂസ് എന്നാൽ ഭയങ്കര ലൂസ്. നമ്മൾ ഹെൽമെറ്റ് എപ്പോഴും ഇടുമ്പോൾ ഇത്രയും ലൂസ് വരാൻ പാടില്ല, ഹെൽമെറ്റ് ഇങ്ങനെ ഷേക്ക് ആവാൻ പാടില്ല. അപ്പം കറക്റ്റായിട്ട് ഹെൽമെറ്റ് ഫിറ്റായിരുന്ന ഒരു ഹെൽമെറ്റ് നമ്മൾ മേടിക്കണം. ഒരിക്കലും ലൂസ് ഹെൽമെറ്റ് മേടിക്കില്ല. മെയിൻ പോയിന്റ് ടു ബി നോട്ടഡ്. പിന്നെ വേറെ പറഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഹെൽമെറ്റ് മേടിക്കും. ഞാനും ഫസ്റ്റ് വണ്ടി മേടിച്ചപ്പോൾ എനിക്കറിയില്ല എങ്ങനത്തെ ഹെൽമെറ്റ് മേടിക്കണം. ഇപ്പോൾ ആണെങ്കിൽ അത് കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, ഹെൽമെറ്റ് ഏതൊക്കെ വണ്ടിക്ക് ഹെൽമെറ്റ്, നമ്മൾ പ്രൈസിന് അനുസരിച്ച് നമുക്ക് ഹെൽമെറ്റൊക്കെ മേടിക്കാം. പക്ഷേ ഞാൻ അന്ന് അറിയാതെ മേടിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹെൽമെറ്റ് എടുത്തില്ല. ഞാൻ അറിയുവാണെങ്കിൽ എടുക്കത്തേ ഇല്ലായിരുന്നു. പിന്നെ ഇത് ഓൾമോസ്റ്റ് 5 years ഹെൽമെറ്റ് യൂസ് ചെയ്തു. കാരണം ഇതിൻ്റെ വൈസറൊക്കെ പൊട്ടി വന്നു, പിന്നെ ഈ ഗ്ലാസ് നല്ല രീതിക്ക് സ്ക്രാച്ചായി. അപ്പം യൂസ് ചെയ്യുന്ന അനുസരിച്ചാണ് അതൊക്കെ ആവുന്നത്. പിന്നെ ഇത് റിമൂവലാണ്, ഈ അകത്തിരിക്കുന്ന പോർഷൻസ് ഒക്കെ റിമൂവൽ ആൻഡ് വാഷ് ആണ്. ഓക്കെ, ഇപ്പം ഇതിനെ പറ്റി അത്രേ പറയാനുള്ളൂ. പക്ഷേ എൻ്റെ ഫ്രണ്ട് നല്ല ഹെൽമെറ്റ് മേടിച്ചിട്ടുണ്ട്, അവൻ ആ വീഡിയോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഗൈസ്, ഈ ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആക്സോറിൻ്റെ ബ്രാൻഡാണ്. സോ ആക്സോറിൽ അപെക്സ് വിവിഡ് എന്ന് പറഞ്ഞാൽ ഇത് ലിമിറ്റഡ് എഡിഷൻ ഹെൽമെറ്റാണ്. സോ നമുക്കൊരു ബജറ്റ് ഫ്രണ്ട്ലി ഹെൽമെറ്റ് പിന്നെ ഒരു പ്രീമിയം ഹെൽമെറ്റ് വേണമെങ്കിൽ സോ ഈ ബ്രാൻഡ്സിൽ പോവാം. സോ നമുക്ക് ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ ഒരു 500 and 2000 ഉണ്ട്. സോ അങ്ങനെ ഒരു 3000 ഗ്യാപ്പ് ഉണ്ട്. 3000 ഒരു നല്ല ഹെൽമെറ്റ് ഇല്ല. സോ 3000 കഴിഞ്ഞിട്ട് 4000 എൻറ്റർ ആകുമ്പോൾ നമുക്ക് നല്ല ബ്രാൻഡ്സുകളുണ്ട്. സോ ലൈക്ക് LS2 ഉണ്ട്, MT ഉണ്ട്, അക്സോർ ഉണ്ട്, X6 ഉണ്ട്. സോ ഇങ്ങനെ കുറേ ബ്രാൻഡ്സ് ഉണ്ട്. സോ നമുക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് അക്സോർ ചൂസ് ചെയ്യാം. സോ ഇതിലൊക്കെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉള്ളതെന്ന് ഞാൻ പറയാം. സോ ആദ്യമായിട്ട് വരുമ്പോൾ നമുക്കിവിടെ ഒരു ആൻറ്റി സ്ക്രാച്ച് പിന്നെ ആൻറ്റി ഫോഗ് വൈസർ ഉണ്ട്. സോ ഈ വൈസറിന് തന്നെ ഓൾമോസ്റ്റ് ഒരു 1200-1500 ആ റേഞ്ച് വരും. സോ പ്രൈസിങ് ആദ്യം ഈ ഹെൽമെറ്റിൻ്റെ പ്രൈസ് വരാം. ഹെൽമെറ്റിൻ്റെ പ്രൈസ് വന്നിട്ട് ഒരു 4994 ആണ് ഇതിൻ്റെ പ്രൈസിങ്. സോ ഇതിൽ ആൻറ്റി ഫോഗ് ഉണ്ട്. സോ ആൻറ്റി ഫോഗ് എന്തിനാ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫോഗി റീസൺ, ഫോഗ് ഉള്ള സ്ഥലത്തിൽ മഴയുള്ള സ്ഥലത്ത് പോകുമ്പോൾ ഇവിടെ വൈസറിൽ ഫോഗ് കിട്ടിയാൽ നമുക്ക് വരുന്ന വെഹിക്കിൾസിനും കാണാൻ പറ്റില്ല, നല്ല മഴ ആയിരിക്കുമല്ലോ. സോ അതിന് ഇവിടെ ഈ ഭാഗത്തില്ല, ഈ ഭാഗത്ത് നമുക്ക് ഒരു രീതിയിലും ഫോഗ് കിട്ടില്ല. സോ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുമ്പോൾ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി, ഇനി നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഇത് ISI സർട്ടിഫിക്കറ്റ് ആണ്, ഡോട്ട് സർട്ടിഫിക്കറ്റ് ആണ്. സോ ഇതിന് വെയിറ്റ് വരുമ്പോൾ നമുക്ക് ഒരു 1500 plus 50 grams, അപ്പോൾ 1050 grams വരും. സോ 1.5 kg ഉണ്ട്, നല്ല വെയിറ്റ്. സോ പിന്നെ ഇതിൻ്റെ ഉൾഭാഗം ഫുള്ള് ഒരു ഈ ഇവിടെ ലെതർ ഫിനിഷ് ഉണ്ട്. സോ ഈ ലെന്ന് വെച്ചാൽ റിഫ്ലക്ടേഴ്സ് ഉണ്ട്, റിഫ്ലക്ടേഴ്സ്. സോ ഈ റിഫ്ലക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ബാക്ക് സൈഡ് ഇട്ടപ്പോൾ ബാക്കിൽ നിന്ന് വണ്ടി വരുമ്പോൾ നമുക്ക് കാണാം. സോ അങ്ങനെ ഇതിൽ സ്പോയിലർ ഉണ്ട്, ഇത് ഫേക്ക് സ്പോയിലർ അല്ല, ഒറിജിനൽ സ്പോയിലറാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഹെൽമെറ്റിലൊക്കെ ഇൻടേക്സ് ഉണ്ട്, എയർ ഇൻടേക്ക് ഉണ്ട്. സോ ഇവിടുന്ന് എയർ എടുത്താൽ, സോ ഇവിടുന്ന് എയർ പോകും. സോ ഇവിടുന്ന് എയർ പോയാൽ ഇത് ഫേക്കാണ്, ഇത് ഫേക്ക് എയർ ഇൻടേക്ക് ആണ്. സോ എന്താണെന്ന് വെച്ചാൽ ഈ ഹെൽമെറ്റ് എയറോഡൈനാമിക്കലി ഡിസൈനാണ്. സോ ഇതിൻ്റെ ഡിസൈൻ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി പിന്നെ ഇങ്ങനെ വന്ന്. സോ ഇതൊക്കെ റിയൽ എയർ ഡാമേജ് ആണ്. സോ ഓൺ ആൻഡ് ഓഫ് ഇവിടുന്ന് എയർ എടുത്താൽ നമുക്ക് ഈ വഴി പുറത്ത് പോകും. സോ അതാണ് ഈ സ്പോയിലറുടെ പ്രത്യേകത. സോ ഇത് ഓപ്ഷനാണ്, നമുക്ക് സ്പോയിലർ ഹെൽമെറ്റ് വാങ്ങുമ്പോൾ നമുക്ക് 2 spoilers ആയിരുന്നു. ഇത് സ്റ്റോക്ക് ആയിരിക്കും, ഇത് സ്പോയിലർ ഓഫ് ചെയ്യാൻ വേണ്ടി വേറെ സ്പോയിലർ തരും. പിന്നെ ഇതിൻ്റെ ഉള്ളിയത്തെ കാര്യങ്ങൾ, ഇത് സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് എൻ്റെ സൈസ് എം ആണ്. സോ ഇതിൽ 4 sizes ഉണ്ടാവും, സ്മോളും എമ്മും ലാർജും XL. സോ സൈസ് നമുക്ക് എക്സാമ്പിൾ ഹെൽമെറ്റ് വാങ്ങുമ്പോൾ ലൂസായുള്ള ഹെൽമെറ്റ് ആരും വാങ്ങരുത്, ബിക്കോസ് ഇൻ കേസ് ഓഫ് ആക്സിഡൻസ് അത് ലൂസായി പോവുക, ഊരി പോവുക. സോ അങ്ങനെ വരും. സോ ഇതിൽ പാഡിംഗ് ഒക്കെ റിമൂവബിൾ ആൻഡ് വാഷബിൾ ആണ്. പിന്നെ ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിക്ക് ഓപ്ഷൻ ഉണ്ട്. പിന്നെ എല്ലാവർക്കും വേണ്ടത് ടിൻറ്റ് വൈസസാണ്. സോ ഈ സ്റ്റോക്ക് വൈസസ് ആരും ഉപയോഗിക്കാറില്ല, വെയിലാണ് എന്ന് പറഞ്ഞ് മാറ്റും. സോ ഇതിൽ ഡ്യുവൽ വൈസറാണ്. സോ നമുക്ക് വെയിലുള്ള സ്ഥലത്ത് ഈ വൈസർ യൂസ് ചെയ്യാം. സോ വെയിലില്ലാത്തപ്പോൾ നൈറ്റ് ടൈമിൽ ഈ വൈസർ യൂസ് ചെയ്യാം. രണ്ട് യൂസബിൾ ആണ്. പിന്നെ മെയിൻ ആണ് ഇതിൻ്റെ സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം. സോ നമുക്ക് സാധാ ഹെൽമെറ്റിൽ വാങ്ങുമ്പോൾ നമുക്കൊരു ക്ലിപ്പ് ലോക്ക് ടൈപ്പ് വരും, ഇത് ഡബിൾ ഡി ഇരിക്കുകയാണ്. സോ ഇതൊക്കെ ആൾമോസ്റ്റ് ട്രാക്സിൽ യൂസ് ചെയ്യും, ബട്ട് ട്രാക്സിനെ കാട്ടി നമുക്ക് ഡെയിലി യൂസ് ഇല്ല ബെസ്റ്റ്. ആ ഹെൽമെറ്റിലൊക്കെ എന്താ പറയുക, ഇൻ കേസ് ഓഫ് ആക്സിഡൻസ് ആകുമ്പോൾ ആ ഹെൽമെറ്റിൽ വീണാൽ ആ ക്ലിപ്പില്ലേ, ഈ ക്ലിപ്പൊക്കെ പ്ലാസ്റ്റിക്കാണ്.
സോ ഈ പ്ലാസ്റ്റിക് നമുക്ക് പൊട്ടി പോകാൻ ചാൻസസ് കൂടുതലാണ്. സോ ഇത് നമ്മളെ തലയിൽ നിന്ന് ഊരിപ്പോയി നമുക്ക് ആക്സിഡൻറ്റിന് വേറെ എന്തെങ്കിലും പറ്റാം. സോ ഇത് ഡബിൾ ഡീനിങ്. സോ ഇവിടെ രണ്ട് റിംഗ് ഉണ്ടാവും, പിന്നെ ഒരു സ്ട്രാപ്പ് ഉണ്ടാവും. സോ ഇതിൽ പ്ലാസ്റ്റിക് ഐറ്റംസ് ഇല്ല, ഇത് മെറ്റലാണ്. സോ ഇതിന് ലോക്കിംഗ് സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. സോ ഈ റിംഗ് എടുക്കുക, ഈ സ്ട്രാപ്പ് എടുക്കുക, ഈ റിംഗ് എടുക്കുക. സോ ഈ സ്ട്രാപ്പിൻ്റെ ഉള്ളിലിട്ടിട്ട് ഈ വലിയ സ്ട്രാപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇതായിങ്ങനെ. പിന്നെ ഇവിടെ ഒരു ലോക്ക് ഉണ്ടാവും, റെഡ് ലോക്ക്. ഇതെടുത്ത് ഇവിടെ പിൻ ചെയ്യാം. അപ്പോൾ ഒരു കാരണം വെച്ചാലും ഇത് പുറത്തേക്ക് വരില്ല. അതാണ് ഇവിടെ ഇതിൻ്റെ മെയിൻ സേഫ്റ്റി റീസൺ. സോ നമുക്ക് ഈ വൈസർ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഈ റെഡ് ബട്ടൺ എടുത്താൽ ഈ വൈസർ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് വൈസർ ചെയ്യും. സോ ഗൈസ് നമുക്ക് ടിൻറ്റ് വേണമെങ്കിൽ ടിൻറ്റ് വൈസർ യൂസ് ചെയ്യാം, സ്റ്റോക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് വെക്കാം. ഇത് ഊരിയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യണം, ഈസിയാണ്. സോ നമുക്ക് ഒരു ടിൻറ്റ് വൈസർ ആകുമ്പോൾ ഈ ആക്സോറിൻ്റെ ബ്രാൻഡിന് ഒരു 900 800 ആ റേഞ്ച് കിട്ടും. സോ അങ്ങനെ ഇവിടെ ചിൻ ഗാർഡ് ഉണ്ട്. ചിൻ ഗാർഡിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പൊടി കയറില്ല ഉള്ളിക്ക്, ഞങ്ങളുടെ മുഖത്തേക്ക് പൊടി കയറില്ല. സോ ഇതൊക്കെ നല്ല പാക്ക്ഡ് ആയിരിക്കും, നമ്മുടെ ഉള്ളിക്ക് ഒരു ഏതെങ്കിലും രീതിയിൽ വന്ന് വോയിസോ പൊടിയോ കയറില്ല. പിന്നെ ഇവിടെയും ചിൻ ഗാർഡ് ഉണ്ട്, ഇവിടെയും പൊടിയൊന്നും കയറില്ല. പിന്നെ ഇവിടെ ഒരു ലോക്ക് ഉണ്ട്, ഹെൽമെറ്റ് ലോക്ക്, വൈസർ ലോക്ക്. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസൊക്കെ ഇതൊക്കെ ഉള്ളോ, ഇതിന് നല്ല ഗ്രാഫിക്സ് ഉണ്ട്. ഈ ഹെൽമെറ്റിൻ്റെ റിവ്യൂ ഫുൾ കംപ്ലീറ്റ് ആയി പറഞ്ഞു. അപ്പം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നല്ല ഹെൽമെറ്റ് ചൂസ് ചെയ്യാം. ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഹെൽമെറ്റ് ചൂസ് ചെയ്താൽ നമ്മുടെ ചിന്നിന് കറക്റ്റായി ഫിറ്റ് ആയിരിക്കുന്ന ഹെൽമെറ്റ് മാത്രം മേടിക്കുക. ഞാൻ എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഹെൽമെറ്റ് എടുത്തത്. എൻ്റെ മൈൻഡ് നല്ല ലൂസാണ്, കാരണം ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് വണ്ടി ഓടിക്കാൻ. അപ്പോൾ നല്ല സ്പീഡിൽ പോകുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും എത്തിക്കുക. ഓക്കെ, അടുത്ത വീഡിയോ വരെ സ്റ്റേ ട്യൂൺ. ബൈ.